ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവർകളിൽ നിന്ന് സാധാരണ ഒരു നന്ദി പ്രസംഗത്തിന് പകരം ഒരു വിഷയം തന്നെ അവതരിപ്പിക്കണമെന്നാണ് ഇപ്പോൾ സ്വാഗതത്തിൽ പറഞ്ഞത്. അതിന് മഹാനവറുകൾക്ക് സമയം ഉണ്ടാകുകയില്ല, ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും കേരളത്തിൽ അറിയപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് പരിചയമുള്ള ഏറ്റവും വലിയ വിദഗ്ധരാണ് ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ മന്ത്രിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും ഏതാനും വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സക്കാത്ത് സക്കാത്ത് സമ്പ്രദായം തന്നെ എല്ലാ വ്യക്തികളെയും ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇസ്ലാമിൽ കർമ്മശാസ്ത്രം എന്ന ഒരു ശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രത്തിൻ്റെ അറിയപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമാണ് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച ഫതഹുൽ മുഈൻ. ആ ഫതഹുൽ മുഈനിൽ കർമ്മശാസ്ത്രം നാല് ഭാഗമായിട്ടാണ് വിവരിക്കുന്നത്. ഇബാദാത്ത്, മുനാക്കഹാത്ത്, ഈ രണ്ട് വിഷയം, ആരാധനയും വൈവാഹിക നിയമങ്ങളും വ്യവസ്ഥകളും. അത് കഴിഞ്ഞാൽ പ്രധാനമായി അതിൽ വിവരിക്കുന്നത് കച്ചവടം എങ്ങനെ നടത്തണം എന്ന, മുആമലാത്ത് എന്ന അന്യോന്യം ഇടപാടുകൾ നടത്തേണ്ടത് എങ്ങനെ, ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രന്ഥങ്ങൾ ഉണ്ട്. ഒരു ആനക്ക് എടുക്കാൻ മാത്രം ഗ്രന്ഥം വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരൊറ്റ വിഷയത്തിൽ ഞങ്ങളിവിടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാറും ഉണ്ട്. അങ്ങനെ സ്വത്ത് വിനിയോഗം എങ്ങനെ നടത്തണം, കച്ചവടം എങ്ങനെ നടത്തണം, എവിടെയെല്ലാമാണ് വഞ്ചന വരാതിരിക്കുക, പൂഴ്ത്തിവെപ്പ്, അതിൻ്റെ നിയമമെന്ത്, ഇതെല്ലാം വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് എന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിൽ 38 വർഷം കഴിയുന്ന ഈ സ്ഥാപനത്തിൽ 75,000-ത്തിലധികം വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പഠിപ്പിച്ച് പുറത്തിറക്കാൻ സാധിച്ച സ്ഥാപനം, 10,000-ക്കണക്കിന് ആളുകൾ
വിദേശത്ത് ജോലിക്ക് പോകാൻ ഒരുക്കിക്കൊടുത്ത ഈ സ്ഥാപനം ഇന്ത്യ രാജ്യത്ത് മുഴുവൻ തലങ്ങളിലും അങ്ങേയറ്റം ഉയർന്ന പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയ ഈ സ്ഥാപനം അമേരിക്കയിലും ലണ്ടനിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉന്നതമായ കോളേജുകളിൽ പോയി പി എച്ച് ഡി എടുത്ത് ഡോക്ടറേറ്റ് എടുത്ത് പുറത്തു വരാൻ വിവിധ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഈ സ്ഥാപനം ഐ എ എസുകാരായ നിരവധി വിദ്യാർത്ഥികളെ ഇവിടെ ഉണ്ടാക്കി ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഈ മർക്കസ് ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് ഗമിക്കുകയാണ്. അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും കേരള ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അതിൽ പ്രധാനമായി നമ്മുടെ നോളജ് സിറ്റിയും മർക്കസിനും പൊതുജനങ്ങൾക്കും എല്ലാം ആവശ്യമുള്ള ഒരുപാട് റോഡുകളും വഴികളും സൗകര്യങ്ങളുമെല്ലാം ഇവിടെ വരേണ്ടതുണ്ട്. കോഴിക്കോട് എത്രയോ റോഡുകളിൽ മണിക്കൂറുകളോളം ആളുകൾ കെട്ടിക്കിടക്കുന്നത് ഇല്ലാതെയാക്കാൻ ചെറിയ ബൈപ്പാസ് റോഡ് കൊണ്ട് സാധിക്കുമെന്ന് കഴിഞ്ഞ കാലത്തെല്ലാം ഞാൻ ഉണർത്തിയിട്ടുണ്ട് പല മന്ത്രിമാരെയും. പക്ഷെ അതൊന്നും നടന്നു കാണാത്തത് കൊണ്ട് വളരെ വിഷമിക്കുകയാണ്. അതെല്ലാം ഞങ്ങൾ തക്ക സമയത്ത് ഉണർത്തിക്കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ചെയ്യുമ്പോൾ ആവശ്യമായത് അത് വെറും കോഴിക്കോട്ട് മാത്രമല്ല കേരളത്തിലുടനീളം ചെയ്യാൻ പ്രാപ്തിയും കഴിവുമുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയവറുകൾ ഈ സ്ഥാപനത്തിൽ സന്ദർശിച്ചതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് വിദ്യാർത്ഥികൾ അല്പം കുറഞ്ഞ ദിവസമാണ് ഇവിടെ വരാൻ സാധിച്ചത് എങ്കിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.